നമസ്കാരം. നിലവിൽ സംസ്ഥാന ട്രഷറിയിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന താൽക്കാലിക ജീവനക്കാരടക്കം 10,27,260 സർക്കാർ ജീവനക്കാരാണ് കേരളത്തിലുള്ളത്. ഇതിൽ 3,81,862 പേർ മാത്രമാണ് PSC വഴി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 6,45,398 പേരിൽ 1,39,669 പേർ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റിന് കോഴ നൽകി സർവീസിൽ പ്രവേശിച്ച എയ്ഡഡ് സ്കൂൾ അധ്യാപകരാണ്. ഇവർ PSC നടത്തുന്ന മത്സര പരീക്ഷ പാസ്സായവരല്ല. നൽകിയ കോഴപ്പണത്തിന്റെ വലുപ്പമാണ് ഇവരുടെ യോഗ്യതാ മാനദണ്ഡം. എന്നാൽ ബാക്കിയുള്ള 5,05,729 പേരും സർവീസിൽ കയറിയത് PSC അറിയാതെ താൽക്കാലിക നിയമനമെന്ന ഓമന പേരിൽ പിൻവാതിൽ വഴിയാണ്. ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായ റാങ്ക് ലിസ്റ്റിൽ കയറി ഒരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെ തല്ലി തകർത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കപ്പെടുമ്പോഴാണ് ഈ പിൻവാതിൽ നിയമനമെന്ന് നമ്മൾ ഓർക്കണം. കാലാകാലങ്ങളിൽ മാറി മാറി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നത് കൊടും വഞ്ചനയാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് PSC നിയമനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നു. എന്നാൽ ഈ വിധി നടപ്പിലാക്കാത്തതിനെ തുടർന്ന് LDF സർക്കാരിന്റെ കാലത്താണ് കോടതി അലക്ഷ്യ ഹർജി വന്നത്. ഉടനെ കോടതി വിധി പ്രകാരമുള്ള അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണം UDF മന്ത്രിമാരുടെയും നേതാക്കളുടെയും വീട്ടുപടിക്കലെത്തിയപ്പോൾ അന്വേഷണം നിർത്താൻ ആവശ്യപ്പെട്ടത് LDFലെ പ്രമുഖ മന്ത്രിയായിരുന്നു. UDF നേതാക്കളല്ലേ പ്രതികളാവുക, പിന്നെ എന്തിന് അന്വേഷണം നിർത്തണമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ മറുപടി, UDF നേതാക്കൾ പ്രതികളാവുന്നതിലല്ല പ്രശ്നം, ഞങ്ങളുടെ ആൾക്കാരെ കയറ്റാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നായിരുന്നു. അതിനുവേണ്ടി കോടതി അലക്ഷ്യ കേസ് എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് കോടതി രേഖകൾ തന്നെ തെളിവാണ്. ഇതാണ് കേരള രാഷ്ട്രീയം. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആദ്യം താൽക്കാലിക നിയമനം നൽകുന്നു, സർക്കാരിന്റെ കാലാവധി കഴിയാറാകുമ്പോൾ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തി ഇറങ്ങിപ്പോകുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഇത്തരം നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച മന്ത്രിസഭാ തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രി AK ബാലന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉപസമിതി പുനഃപരിശോധിക്കുകയും താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തിയ മന്ത്രിസഭാ തീരുമാനങ്ങൾ നിയമവിരുദ്ധവും സുപ്രീംകോടതി വിധിയുടെ ലംഘനവുമാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇന്നുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതാണ് കേരള രാഷ്ട്രീയം. വിദ്യാസമ്പന്നരായ യുവജനങ്ങളെ ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവർ. 10,27,260 സർക്കാർ ജീവനക്കാരിൽ 6,45,398 പേരും PSC അറിയാത്തവർ. അതായത് 63% നിയമനവും നടക്കുന്നത് PSC പുറത്ത്. ഇങ്ങനെയെങ്കിൽ കുറച്ച് രാഷ്ട്രീയ നോമിനികൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം ജനങ്ങളുടെ നികുതിപ്പണം മുടക്കി PSC എന്ന ഒരു സ്ഥാപനം നിലനിർത്തേണ്ടതുണ്ടോ? PSC ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ മാസം 1,89,596 രൂപ ശമ്പളം വാങ്ങിക്കുമ്പോൾ 1,89,319 രൂപ പ്രതിമാസം ശമ്പളം വാങ്ങിക്കുന്ന 16 1,62,834 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരംഗവും 1,53,718 രൂപ ശമ്പളം വാങ്ങിക്കുന്ന 3 അംഗങ്ങളുമാണ് ഉള്ളത്. ചെയർമാന് ഔദ്യോഗിക വസതിയും കാറും ഉണ്ട്. മറ്റുള്ളവർക്ക് ഔദ്യോഗിക വസതി ഇല്ലെങ്കിലും ഇവർ ഓരോ വർഷവും വീട്ടുവാടകയും 120,000 രൂപ കൈപ്പറ്റുന്നുണ്ട്. ഇതിനു പുറമെ ചികിത്സാ ചിലവും ദിനഭത്തയും യാത്രാഭത്തയും ലഭ്യമാണ്. ഒരു വർഷം 4,00,000 രൂപ വരെയാണ് ഇവരിൽ പലരും യാത്രാഭത്ത കൈപ്പറ്റുന്നത്. ചികിത്സാ ചിലവിനത്തിൽ പലരും ഓരോ വർഷവും ശരാശരി 3,00,000 രൂപ വരെ കൈപ്പറ്റുന്നുണ്ട്. കൺവേയൻസ് ഭത്തയായി 5,000 രൂപ വേറെയും കൈപ്പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും PSC 9-ൽ കൂടുതൽ അംഗങ്ങളില്ല. ഇവിടെ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന മുന്നണിയിലെ പാർട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് PSC മെമ്പർമാരുടെയും എണ്ണം കൂടുന്നത്. ഇത്രയും പണം ചിലവഴിച്ച് നമുക്കൊരു PSC ആവശ്യമുണ്ടോ? പാവപ്പെട്ട യുവജനങ്ങളെ വഞ്ചിക്കുന്ന ഈ രാഷ്ട്രീയം കേരളത്തിലെ യുവജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? PSC പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ തൊഴിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരും തൊഴിൽ കിട്ടാതെ റദ്ദാക്കപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരും വിദ്യാഭ്യാസവും ചിന്താശേഷിയും ഉള്ളവരാണെങ്കിൽ, സ്വന്തം തലച്ചോർ മറ്റാർക്കെങ്കിലും പണയം വെച്ചിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കുക ഈ സ്ഥിതി തുടരണമോ എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.